കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെതിരായുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റിസർവേഷൻ ഉൾപ്പെടെ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി സിപിഐ. വരുമാനം കുറവെന്ന് കാട്ടിയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെയും കണ്ണപുരം റെയിൽവേ സ്റ്റേഷനോട് കാട്ടുന്ന കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സിപിഐ. കണ്ണപുരം, ചെറുകുന്ന്, കല്യാശ്ശേരി തുടങ്ങി അഞ്ചോളം പഞ്ചായത്തുകളിലെയും തളിപ്പറമ്പ്, ആന്തൂർ നഗരസഭയിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പല ട്രെയിനുകളുടെയും സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഒന്നും തന്നെ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ റിസർവേഷൻ സംവിധാനം ഉൾപ്പെടെ എടുത്തുകളഞ്ഞ് സ്റ്റേഷനെ സാമ്പത്തികമായി തകർത്ത് അടച്ചുപൂട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സിപിഐ കല്യാശ്ശേരി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ജിതേഷ് കണ്ണപുരം പറഞ്ഞു. ഈ നാടിനകത്തുള്ള യാത്രക്കാർ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഈ ഒരു സ്ഥാപനത്തെ, റെയിൽവേ സ്റ്റേഷനെ വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിന് നിർത്തലാക്കിയിട്ടുള്ള തീവണ്ടികളുടെ സ്റ്റോപ്പ് പുനരാരംഭിക്കണം. അതുപോലെ തന്നെ റിസർവേഷൻ സംവിധാനം പുനരാരംഭിക്കണം. ആ രീതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള സംവിധാനം ഉണ്ടാക്കി ഈ റെയിൽവേ സ്റ്റേഷനെ മെച്ചപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് കണ്ണപുരത്ത് താമസിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലും ഈ നാട്ടുകാരുടെ ഒരു ആവശ്യം എന്നുള്ള രീതിയിലും പൊതുവിൽ ഇതിന്റെ ഭാഗമായി പറയാനുള്ളത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലസൗകര്യം കൂടിയുള്ള ഇവിടം കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുവാൻ റെയിൽവേക്ക് കഴിയുന്നില്ലെന്ന ആരോപണവുമുണ്ട്. വെളിച്ചം കുറവായതിനാൽ രാത്രികാലങ്ങളിൽ സ്റ്റേഷനും പരിസരവും സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചും സ്റ്റേഷനെ നിലനിർത്തണമെന്നാണ് പൊതുജന ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.